എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ആണ്. അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർ ക്ലാസ് കൊണ്ട് എല്ലാ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പഠിച്ചെടുക്കാൻ പറ്റൂല. അപ്പൊ നമുക്ക് ഓരോ അഡ്ജസ്റ്റ്മെന്റ് സൈഡ് നമുക്ക് ഓരോ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അഡ്ജസ്റ്റ്മെന്റ് എൻട്രിയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്. എന്താണ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്? എങ്ങനെ നമ്മൾ അക്കൗണ്ട്സ് നമ്മൾ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ പല ആളുകൾക്കും അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസിന്റെ കേസിൽ കുറെ സംശയങ്ങൾ ഉണ്ടാവും, നമുക്ക് ഇന്ന് അതെല്ലാം ക്ലിയർ ചെയ്യാം. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്താണ്? ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കൊടുക്കാനുണ്ട്, നമ്മൾ എന്തോ ഒരു പൈസ എക്സ്പെൻസ് നമ്മൾ കൊടുക്കാനുണ്ട്, നമ്മൾ എന്താക്കിയിട്ടില്ല, കൊടുത്തിട്ടില്ല, അതാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൊടുക്കാനുണ്ട്, നമ്മൾ എന്താക്കിയിട്ടില്ല, കൊടുത്തിട്ടില്ല, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട്, ഞാനിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് സാലറി എന്ന് പറഞ്ഞൊരു എക്സ്പെൻസ് ആണ് കേട്ടോ. നിങ്ങൾ നോക്കിക്കോ, ഞാൻ ഔട്ട്സ്റ്റാൻഡിംഗിലേക്ക് പോവാണ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസിലേക്ക് പോവാണ്, ഞാൻ എടുത്ത എക്സ്പെൻസ് ഏതാണ്? സാലറി എന്ന് പറഞ്ഞൊരു എക്സ്പെൻസ് ആണ്. അപ്പൊ നമ്മുടെ സ്ഥാപനത്തില് എ എന്ന് പറഞ്ഞൊരു ജോലിക്കാരനുണ്ട്. എന്താണ് എല്ലാം വേണ്ട, ഒരു രാഹുൽ എന്ന് പറഞ്ഞൊരു ജോലിക്കാരനുണ്ട്. ജോലിക്കാരന്റെ പേര് രാഹുൽ എന്നാണ്. നമ്മുടെ സ്ഥാപനത്തില് രാഹുൽ എന്ന് പറഞ്ഞൊരു ജോലിക്കാരനുണ്ട്. അയാളുടെ ഒരു മാസത്തെ സാലറി നമുക്ക് സിമ്പിൾ ആയിട്ട് ഞാൻ എഴുതി, എത്ര എഴുതി, അയാളുടെ ഒരു മാസത്തെ സാലറി എത്ര രൂപയാണ്? 10,000 രൂപയാണ് അയാളുടെ ഒരു മാസത്തെ സാലറി എന്ന് നിങ്ങൾ വിചാരിക്കാം. എത്ര അയാളുടെ സാലറി? 10,000 രൂപ. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം 1 ഇയർ, ഒരു വർഷം, ഒരു മാസം അയാൾക്ക് 10,000 രൂപയാണെങ്കിൽ അയാളുടെ ഒരു വർഷത്തെ സാലറി എത്രയായിരിക്കും? 120,000. ഇതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ, നമ്മുടെ സാലറിയാണ് രാഹുൽ എന്ന് പറഞ്ഞ പാർട്ടി, ഒരു നമ്മുടെ ജോലിക്കാരനാണ്, അയാളുടെ ഒരു മാസത്തെ സാലറി 10,000 രൂപയാണ്, അപ്പൊ അയാളുടെ ഒരു വർഷത്തെ സാലറി 120,000 രൂപയാണ്. ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ളേ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാല്, ഞാൻ അയാൾക്ക് സാലറി കൊടുക്കാറ്, സാലറി കൊടുക്കുമ്പോ എങ്ങനെയാ ജനറി വരിക? നിങ്ങൾക്ക് അറിയാം എന്താ, സാലറി അക്കൗണ്ട് ഡെറ്റ് ടു നമ്മൾ പഠിച്ചതാണ്. ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ക്യാഷ് കാണിക്കുക, എത്ര ഓരോ മാസവും 10,000. അങ്ങനെ ഓരോ മാസവും നമ്മൾ എന്ത് ചെയ്യും, സാലറി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് 10,000, സാലറി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് 10,000, സാലറി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് 10,000 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര മാസം ചെയ്തു, 12 മാസം. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്തു, സാലറി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 12 മാസം നമ്മൾ എഴുതൂലേ, എഴുതും. അപ്പൊ നമ്മൾ സാലറിനെ ഇങ്ങനെ ഡെബിറ്റ് ചെയ്ത് എത്ര രൂപയ്ക്ക് നമ്മൾ സാലറിനെ ഡെബിറ്റ് ചെയ്യും ടോട്ടല്? 10,000, 10,000, 10,000, 10,000 12 പ്രാവശ്യം സാലറിന് എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മള് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ സാലറി അക്കൗണ്ട് അറ്റിട്ട് ക്യാഷ് 12 മാസം കൊണ്ട് സാലറി എത്രയായി മാറും, 120,000 രൂപയായിട്ട് മാറും. അങ്ങനെ സാലറിനെ നമ്മൾ എത്ര പ്രാവശ്യം ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവും, 12 പ്രാവശ്യം. അതായത് 120,000 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, സാലറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ ആർക്കും ഒരു സംശയമില്ലല്ലോ. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കാം, നമ്മുടെ കമ്പനിക്ക് ഒരു ചെറിയൊരു ഫിനാൻഷ്യൽ പ്രോബ്ലം വന്നു എന്ന് വിചാരിക്കാം. ആ ഫിനാൻഷ്യൽ പ്രോബ്ലം കമ്പനിക്ക് വന്നത് കാരണം രാഹുൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് ഒരു മാസത്തെ സാലറി കൊടുക്കാൻ പറ്റിയില്ല. അതായത് ഈ കഴിഞ്ഞ വർഷം ഒരു മാസത്തെ സാലറി നമ്മൾ കൊടുക്കാൻ വിട്ടുപോയി. അതായത് അയാളോട് പറഞ്ഞു, ഇപ്പൊ തൽക്കാലത്തേക്ക് നമ്മുടെ കയ്യിൽ എന്തില്ല, സാലറി ഇല്ല, എന്താ ഈ സാലറി കൂടി കൂട്ടിയിട്ട് അടുത്ത മാസം തരാം. അതായത് ഒരു മാർച്ച് മാസത്തെ സാലറി നമ്മൾ കൊടുക്കാൻ വിട്ട്. അപ്പൊ നമ്മൾ അയാൾക്ക് എത്രയും സാലറി കൊടുത്തിട്ടുണ്ടാവുള്ളൂ, 120,000 നിന്ന് 10,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാ കൊടുത്ത് നമ്മള്, 110,000 രൂപയ്ക്ക് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ടാവുക, രാഹുൽ എന്ന് പറഞ്ഞ പാർട്ടിക്ക് എന്ത് കൊടുത്തിട്ടുണ്ടാവുക, സാലറി കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, സാലറി അതിന് നമ്മൾ എത്ര കൊടുത്തിട്ടുണ്ടാവും, 110,000 കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അപ്പൊ നമ്മള് നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്ന മാറ്റിട്ട് 110,000 രൂപയാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, നമ്മള് രാഹുൽ സാലറി ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുക. 10,000 രൂപ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ ആ ഒരു 10,000 രൂപ രാഹുൽ എന്ന് പറഞ്ഞ പാർട്ടിക്ക് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം, കൊടുക്കാനുള്ള പൈസയുണ്ട്. പക്ഷെ ഈ ഒരു മാസം നമ്മളെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്താക്കിയില്ല, കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത് ഞാൻ മായ്ക്കാണ്, നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പൊ 10,000 രൂപ ആർക്ക് കൊടുക്കാനുണ്ട്, നമ്മള് രാഹുലിന് നമ്മൾ എന്ത് ചെയ്യാനുണ്ട്, കൊടുക്കാനുണ്ട്. നമ്മൾ എന്താക്കിയിട്ടില്ല, ഒരു മാസത്തെ സാലറി രാഹുലിന് നമ്മൾ കൊടുത്തിട്ടില്ല.
അപ്പൊ നമ്മള് ഒരു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ഇത് നമ്മുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണെന്ന് നിങ്ങൾ വിചാരിക്കാം. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നമ്മൾ വരയ്ക്കുമ്പോ ഡെബിറ്റ് സൈഡില് സാലറി എന്ന് പറഞ്ഞിട്ട് എത്രയാ വന്നിട്ടുണ്ടാവ, 110,000 രൂപയ്ക്ക് വന്നിട്ടുണ്ടാവുക. കാരണം നമ്മൾ കൊടുത്ത സാലറി എത്രയാണ്, 110,000 ആണ്. അപ്പൊ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് വരയ്ക്കുമ്പോ അതിന്റെ ഡെബിറ്റ് സൈഡില് സാലറി എന്ന് പറഞ്ഞിട്ട് എത്ര കാണിച്ചിട്ടുണ്ടാവാം, 110,000 ആണ്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാല് നമ്മൾ ശരിക്കും നമ്മുടെ ഒരു അക്രുവൽ കോൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ അക്കൗണ്ടിങ്ങിലെ അക്രുവൽ കോൺസെപ്റ്റ് പ്രകാരം ഒരു എക്സ്പെൻസ്, ഒരു വർഷത്തെ എക്സ്പെൻസ് ആ വർഷം തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഒരു വർഷത്തെ എക്സ്പെൻസ് ആണെങ്കിൽ അതായ ഒരു വർഷം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ട്രീറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സാലറി കൊടുത്തത് 110,000 ആണ്. പക്ഷെ രാഹുൽ എന്ന് പറഞ്ഞ പാർട്ടിയുടെ ശരിക്കുള്ള സാലറി എത്രയാണ്, 120,000 ആണ്. 10,000 നമ്മൾ കൊടുക്കായിട്ടാണ്. പക്ഷെ മാർച്ച് മാസത്തിൽ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊടുക്കേണ്ട സാലറിയാണ് നമ്മൾ കൊടുത്തിട്ടില്ല എന്നുള്ളൂ. പക്ഷെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ സാലറി ഇനത്തിൽ എത്ര തന്നെ വരണം, ആ വർഷത്തെ എക്സ്പെൻസ് ആ വർഷം തന്നെ ട്രീറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ എത്ര തന്നെ വരണം, 120,000 രൂപ തന്നെ അവിടെ വരണം. പക്ഷെ നമ്മൾ എഴുതിയ എത്രയേ വരുള്ളൂ, 110,000 വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പൊ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പാസ് ചെയ്യണം. കാരണം സാലറി എത്ര വരണം, 120,000 വരണമെങ്കിൽ എക്സ്പെൻസ് നമ്മൾ കൂട്ടണം. ഏത് എക്സ്പെൻസ് കൂട്ടണം, സാലറി എന്ന് പറഞ്ഞ എക്സ്പെൻസ്, 110,000 ഉള്ള എക്സ്പെൻസ് 120,000 ആവണം. അപ്പൊ നമ്മൾ സാലറിനെ എത്ര പ്രാവശ്യം ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ, 12 പ്രാവശ്യം ഡെബിറ്റ് ചെയ്യേണ്ട സ്ഥാനത്ത് നമ്മൾ എത്രയേ ചെയ്തിട്ടുണ്ടാവുള്ളൂ, 11 പ്രാവശ്യം ചെയ്തിട്ടുണ്ടാവുള്ളൂ. കാരണം 110,000 കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഒരു 10,000 കൂടി നമ്മൾ കൊടുക്കണം. സാലറിനകത്തിൽ എത്ര കൂടി വരണം, 10,000 വരണം. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു കാണിക്കും, സാലറിനെ ഒന്നുകൂടി ഞാൻ എന്ത് ചെയ്യും, അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. എത്രക്ക്, 10,000 രൂപയ്ക്ക് ഞാൻ എന്ത് ചെയ്തു, ഒരു ഡെബിറ്റ് കൂടി ചെയ്തു. എന്നിട്ട് ഈ 10,000 ഞാൻ കൊടുത്തിട്ടില്ലല്ലോ, കൊടുക്കാനുണ്ട്. അപ്പൊ 10,000 ഞാൻ കൊടുക്കാനുള്ളതാണ്. അപ്പൊ ഞാൻ അഡ്ജസ്റ്റ്മെന്റ് എൻട്രിയാണ് ഇവിടെ പറയുന്നത്. 10,000 രൂപ ഞാൻ എന്ത് ചെയ്യാനുണ്ട്, കൊടുക്കാനുണ്ട്. നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ഇതൊരു ലാബിലിറ്റി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് ഒരു ലാബിലിറ്റിയാണ്. ഓക്കെ, ഇവിടെ ലാബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. നമുക്ക് കൊടുക്കാനുണ്ട് ലാബിലിറ്റി, നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പൈസ കൊടുത്തിട്ടില്ല. അപ്പൊ ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി എത്ര രൂപ, 10,000 എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കാണിച്ചു. ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി എത്രയാണ്, 10,000 രൂപ. അപ്പൊ സാലറി ഇനത്തില് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടില് 120,000 വരണം. അതേ ടൈമില് ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൽ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൽ എത്ര രൂപ വരണം, 10,000 രൂപ വരണം. ഓക്കെ, അപ്പൊ ഈ ഒരു എൻട്രി പാസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പാസ് ചെയ്ത് കഴിഞ്ഞാൽ സാലറിയിലേക്ക് 10,000 ആഡ് ആവുകയും ചെയ്യും. ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൽ എത്ര വരികയും ചെയ്യും, ഒരു 10,000 രൂപ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞിട്ട് വരികയും ചെയ്യും. നമ്മൾ കൊടുത്തിട്ടില്ല, കൊടുക്കാനുണ്ട്. അപ്പൊ ഇവിടെ എൻട്രി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് കാണിക്കാം, ആഡ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാണിക്കാം, ആഡ് ഔട്ട്സ്റ്റാൻഡിങ് എത്ര, 10,000. എന്നിട്ട് ഇവിടെ 120,000 കാണിച്ചു. അപ്പൊ എത്രയും സാലറി എത്രയും എമൗണ്ട് എത്രയും മാറി, 120,000. അപ്പൊ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡില് സാലറി എന്ന് പറഞ്ഞിട്ട് 120,000 വന്നു. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ്, ഇവിടെ നമുക്ക് ബാലൻസ് ഷീറ്റ് വരയ്ക്കാം. ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിൽ എന്ത് പറഞ്ഞു കാണിക്കുക, ഔട്ട്സ്റ്റാൻഡിങ് സാലറി കൊടുക്കാനുണ്ട്, നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. എത്ര കാണിക്കുക, 10,000 രൂപ കാണിക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്തിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി കംപ്ലീറ്റ് ആവും, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. അപ്പൊ ഞാനിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് സാലറിയാണ് എടുത്തത്. ഇങ്ങനെ ഏത് എക്സ്പെൻസ് വന്നാലും ഇതേ രീതിയിലാണ് നമ്മൾ ചെയ്യാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം, നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പാസ് ചെയ്യാം. അപ്പൊ ഓരോ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി നിങ്ങൾ ശ്രദ്ധിക്കുക. സാലറി ആകുമ്പോൾ എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിങ് വരുമ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അക്കൗണ്ട് അപ്റ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. എന്നിട്ട് നിങ്ങൾക്ക് ഏത് എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ്സ് വന്നാലും ഇതേ രീതിയിൽ എന്ത് ചെയ്താൽ മതി, ട്രീറ്റ് ചെയ്താൽ മതി. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രീപെയ്ഡ് എക്സ്പെൻസ് എങ്ങനെ ട്രീറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.